നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 27 തീയതി 1200 തുലാമാസം 11 തീയതി ഞായറാഴ്ച. ഞായറാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. ശുഭനക്ഷത്രമാണ് മകനക്ഷത്രം. അപ്പം മകനക്ഷത്രം അതുപോലെ തന്നെ ഞായറാഴ്ച ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ നല്ല ദിവസമാണ്, നല്ല നക്ഷത്രമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്, ഏകാദശിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് കാര്യങ്ങൾക്കും എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ദിവസമാണ്. കല്യാണം ആവട്ടെ, മറ്റെന്തെങ്കിലും ശുഭകാര്യങ്ങൾ അവധി ദിവസവും കൂടിയാണ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്കിന്ന് തിരഞ്ഞെടുക്കാവുന്ന ദിവസമാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള മകനക്ഷത്രക്കാർ, തുലാമാസത്തിലെ മകനക്ഷത്രം, ഒരു വർഷത്തെ ഫലത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ, ശരിക്കു പറഞ്ഞാൽ ഞായറാഴ്ച വന്നിരിക്കുകയാണ്, ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്ക് പ്രശസ്തിയും ഉയർച്ചയും ഉന്നതിയും ഒക്കെ വന്നു ചേരും. എങ്കിലും സൂര്യൻ്റേതായ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, കുറച്ച് അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാവും. അത് അതിജീവിച്ച് പോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വർഷക്കാലവും രാവിലെ സൂര്യഭഗവാനെ തൊഴുന്ന, എവിടെയായാലും അമ്പലത്തിൽ പോവുക മാത്രമേ ബുദ്ധിമുട്ടായി വരത്തുള്ളൂ. സൂര്യൻ നമ്മളെ തേടി വരും. അമ്പലത്തിൽ നമ്മൾ പോകണം, സൂര്യനെ അന്വേഷിച്ച് നമ്മൾ പോകണ്ട, സൂര്യൻ നമ്മളെ അന്വേഷിച്ച് വരും. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ ഒരു വർഷക്കാലവും സൂര്യഭഗവാനെ തൊഴുക. അതുപോലെ തന്നെ എല്ലാ മാസവും പക്കപ്പിറന്നാൾ മകൻ നക്ഷത്രത്തിൻ്റെ അന്ന് ഒരു വർഷക്കാലവും മാസത്തിൽ ഒന്ന് വച്ച് 12 മാസക്കാലവും ജലധാരയും മൃത്യുഞ്ജയ ഹോമവും നടത്തുക. അതുപോലെ ഇന്നും ഓരോ ശുഭകാര്യത്തിന് പോകുമ്പോഴും, നല്ല ദിവസമാണ്, അവധി ദിവസമാണ്, വൈകുന്നേര സമയത്താണ് നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇന്ന് വൈകുന്നേര സമയത്താണ് രാഹുകാലം പറഞ്ഞത്, 4:30 തൊട്ട് 6 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശരിക്കും വലിയ വ്യത്യാസം വരുന്നില്ല. 4:31 രാഹുകാലം തുടങ്ങുകയുള്ളൂ, ഒരു മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അത് 5:59 ആകുമ്പോൾ തന്നെ തീരുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 4:30 തൊട്ട് 6 വരെ എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ദിവസമാണ്. അതുപോലെ നമുക്കിന്ന് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത രണ്ട് മുഹൂർത്തങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത്, ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 3:04 തൊട്ട് 4:34 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 12:08 തൊട്ട് 12:36 വരെ. 12:08 to 12:36 വരെ ഈ സമയത്താണ് ശരിക്ക് അഭിജിത്ത് മുഹൂർത്തവും കയറി വരുന്നത്, 11:44 to 12:32 വരെ. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തവും ശരിക്ക് ഈ സമയവുമായിട്ട് ബന്ധപ്പെട്ട് കയറി വരികയാണ്. അപ്പോൾ ഇന്ന് ശരിക്കും അഭിജിത്ത് മുഹൂർത്തം 12:08 ആരംഭിക്കും. അപ്പോൾ 11:44 അഭിജിത്ത് മുഹൂർത്തം തുടങ്ങും. അഭിജിത്ത് മുഹൂർത്തം നല്ലതാണ് എങ്കിൽ പോലും ഈ യമകണ്ഠൻ്റെ സമയം ഒഴിവാക്കി പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് വസ്ത്രധാരണത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക. താമരപ്പൂവിൻ്റെ കളറോ റെഡ് മിക്സായിട്ടുള്ള കളറോ ചുടുകല്ലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം കുറച്ചുകൂടി നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും. പോകുന്ന സമയത്ത് നമുക്ക് പോകുന്ന ഓരോ വേദിയിലും ശോഭിക്കപ്പെടും, ശ്രദ്ധിക്കപ്പെടും. കാരണം നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി കയറുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.